വിജയ ഹോസ്പിറ്റലിൽ തന്നെ ഒരു മണിക്ക് കിടന്ന് കഴിക്കുമ്പോൾ പുതിയ വലിയ ആംബുലൻസ് വന്ന് അതിനകത്ത് അവരെല്ലാം ഗേറ്റ് ചെയ്ത് കിട്ടപ്പോഴത്തേക്ക് രണ്ട് മൂന്ന് കൊച്ചിൻ്റെ കോളേജിലെ രണ്ട് മൂന്ന് ഡോക്ടർമാർ അവിടെ വന്നു. ആ ഒരു ഡോക്ടറിൻ്റെ കയ്യെ പിടിച്ച് മോള് പറയുന്നത്, ഡോക്ടർ എന്നെ രക്ഷിക്കണം, എൻ്റെ അച്ഛനൊന്നും എന്നിട്ട് പോലും അവരാരും ഒന്നും ചെയ്തില്ല. ഇതൊക്കെ സത്യമുള്ള കേസ്, അല്ല കള്ളത്തിലല്ല. എന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ സത്യം നീതി ജയിക്കാൻ വേണ്ടി ചെയ്യുക. അത് എനിക്ക് പറഞ്ഞു പറയാനുള്ളൂ. വിതുമ്പിക്കരഞ്ഞ് ഡോക്ടർ വന്ദനദാസിന്റെ അച്ഛൻ മോഹൻദാസ്. ഡോക്ടർ വന്ദനദാസിന് 4.5 മണിക്കൂർ ചികിത്സ നിഷേധിച്ചെന്ന കുടുംബം. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്നും പിതാവ് മോഹൻദാസ് പറഞ്ഞു. പല കാര്യങ്ങളും സംശയങ്ങളുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് അങ്ങനെ കൊലപാതകം നടന്നപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണമെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ഒരു ഏജൻസി വേണം എന്നുള്ള നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ CBI എന്നിവയ്ക്ക് വേണ്ടി ഞങ്ങൾ ആദ്യമേ ബന്ധപ്പെട്ട ഗവൺമെൻറ് എന്നെ സമീപിച്ചു. മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും ഹോം സെക്രട്ടറിക്കും DGP നമ്മൾ മെമ്മറാണ്ട് കൊടുത്തിരുന്നു. അതിൻ്റെ യാതൊരു വിധ മറുപടിയും കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ 23 ജൂൺ ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഫയൽ ചെയ്യുന്നത്. അതിനുശേഷം 30 ജൂൺ ഫസ്റ്റ് പോസ്റ്റിംഗ് നടന്നു. അപ്പോൾ അതിന് ഗവൺമെൻറ്റിലേക്ക് ഇപ്പോൾ അത് അതിനുള്ള വിശദീകരണം ചോദിച്ചുകൊണ്ടൊക്കെ പോയി. അതിനുശേഷം 20-ാമത്തെ തവണയാണ് 20 പ്രാവശ്യം ഈ CBI അന്വേഷണത്തിൻ്റെ കേസ് മാറ്റിവെച്ചു. 6 ജഡ്ജിമാർ ഈ കേസ് കുറേ ഭാഗങ്ങളിൽ കേട്ടു. ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പറ്റില്ല. ആ ദുരൂഹത അല്ലെങ്കിൽ അതിൻ്റെ ചില കാര്യങ്ങൾ നിഗൂഢത ഉണ്ടെങ്കിൽ അന്വേഷിക്കാനാണ് CBI. ഇപ്പം എന്നെ കൊണ്ടോ അല്ലെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ കൊണ്ടോ അന്വേഷിക്കാൻ പറ്റും? ഓരോന്നും അധികം നമുക്കുണ്ടോ? അതിനാണ് ഔട്ട്സൈഡ് ഏജൻസി വേണം, പവർഫുൾ ഔട്ട്സൈഡ് ഏജൻസി ചോദിച്ചാൽ ഇതൊക്കെ നടക്കും. ഈ ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങളിൽ കൂട്ടിയിട്ട് പോലെ ഈ മുറി കിടക്കാഴുന്നത് കൊച്ചുകട എല്ലാവരും കൈയെട്ടി വിളിക്കുന്നത് രക്ഷിക്കണമെന്ന് പറഞ്ഞു നനച്ചു നോക്കി ജീവിക്കാൻ വേണ്ടി, ജീവന് വേണ്ടി, പ്രാണന് വേണ്ടി പറ്റിയെന്ന് തോന്നുന്നില്ല. അവിടെ തന്നെ 10-12 പേരുണ്ട് അറിയോ. അത് കഴിഞ്ഞ് ഡോക്ടറെ കൈ വിളിച്ച് പറയുന്നത് ഹോസ്പിറ്റലിൽ ചെയ്ത് വിചാരം പറയുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കൊരു ട്യൂബ് ഇട്ടാൽ മതി, ഫോട്ടോ വിളിച്ച് കളഞ്ഞാൽ മതി എന്നിപ്പോൾ അവൾ പറയുന്നത്. ആരുമൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞേക്കുന്ന നമുക്ക് പിന്നെ എന്നാ ചെയ്യാൻ പറ്റും? ഇതെന്നെ ദുരൂഹതയാണോ ഇല്ലെന്ന് വെച്ചാൽ ദൂഢതയാണോ പറഞ്ഞ് എനിക്കറിയുന്നില്ല. ഇത്ര സമയം കണ്ടെത്തു അതറിയണമെങ്കിൽ അങ്ങനെ ഏജൻസി വേണം. അതൊന്നും പോലീസ് അന്വേഷിക്കുകയല്ല, പോലീസുകാർ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. അത് നിങ്ങൾ വേറെ ഏജൻസി, ഞാൻ നമ്മൾ വേറെ ഏജൻസി അന്വേഷിച്ചിട്ട് പരാതി കൊടുക്കണമെന്നൊക്കെ പറയുന്നത്. വന്ദനയ്ക്ക് 4.5 മണിക്കൂർ ചികിത്സ നിഷേധിച്ചതിന് പിന്നിലുള്ള ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാനാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടതെന്നും എന്തിനാണ് സർക്കാർ എതിർത്തതെന്നും മനസ്സിലാകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിനെതിരെ ഇതുവരെയും ഒന്നും പറഞ്ഞിട്ടില്ല. പോലീസിന്റെ കൺമുന്നിൽ നടന്ന കൊലപാതകത്തിൽ പോലീസ് അന്വേഷിച്ചാൽ സത്യാവസ്ഥ പുറത്തുവരില്ല. ആദ്യ മൊഴി പോലീസ് മാറ്റി, തിരുത്തിയ മൊഴികളാണ് കുറ്റപത്രത്തിലുള്ളത്. സാക്ഷികൾ ഉൾപ്പെടെ കേസിൽ മൊഴി മാറ്റി. 21 കുത്തുകളേറ്റിട്ടും പ്രാഥമിക ശുശ്രൂഷ പോലും നൽകിയില്ല. മെഡിക്കൽ ബിൽ പാസാക്കാൻ IMA നടത്തിയ ഗൂഢാലോചനയാണിതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആശുപത്രി സംരക്ഷണ നിയമം പാസാക്കാൻ ഒരു രക്തസാക്ഷിയെ ആവശ്യമായിരുന്നു. വന്ദനയെ ആക്രമിച്ചപ്പോൾ ചികിത്സ നിഷേധിച്ചതും ആശുപത്രിയിലെത്തിക്കാൻ വൈകിപ്പിച്ചതും ഇക്കാരണങ്ങൾ കൊണ്ടാകാമെന്ന് സംശയിക്കുന്നെന്നും അദ്ദേഹം വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഇതാണ് ഇത്രയാണെൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അന്വേഷണം വേണമെന്നുണ്ടെങ്കിൽ അതോ ഇത് അവിടെ ചെന്ന് കഴിഞ്ഞ് ഇവിടെ വിജയ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് നടത്തിയില്ല. അവിടെ തൊട്ടടുത്ത് ഇപ്പം ഞങ്ങൾ തന്നെ അന്വേഷിച്ച് പറഞ്ഞ അവിടുത്തെ ഈ നല്ല സർജന്മാരൊക്കെ അവിടെ ഉണ്ട്, ആരും ഒരു വിളിച്ച് വരുത്തിയില്ല, നോക്കിയില്ല. അവിടുത്തെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ ഇത് സംഗതി സ്റ്റേജ് മോശമായപ്പോൾ ഇവർ ആരോ വിളിച്ച് പറഞ്ഞു പറഞ്ഞു ഒരു ആംബുലൻസ് ഇവിടെ അറിയിച്ചു. ഇവർ പറയുന്ന മുകളിൽ നിന്ന് ആരാ വിളിച്ചത്, ആരാന്ന് പറയാൻ അറിയുന്നില്ല. കോളേജിൽ നിന്ന് വിളിച്ച് വന്നാൽ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അടുത്തുള്ള ഈ പറഞ്ഞേക്കുന്ന ഗോകുലം മെഡിക്കൽ കോളേജിൽ 12 കിലോമീറ്റർ പറ്റിയുള്ളൂ.
പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് 10 കിലോമീറ്ററുകൾ, കൊച്ചുപാടിച്ച മെഡിക്കൽ കോളേജ് 12 കിലോമീറ്ററുകൾ. അങ്ങോട്ടൊന്നും ഇവരാരും കൊണ്ടുപോയില്ല. ഇവരെന്നിട്ട് വേറെ ഒരു ആംബുലൻസ് വിളിച്ച് പറഞ്ഞാലും മോളിൽ നിന്ന് വിളിച്ച് പറഞ്ഞു പറഞ്ഞ് ഇവരതിനകത്ത് വലിയൊരു ആംബുലൻസ് ആർക്കും അറിയത്തില്ല. കൂടുതലുള്ള പിള്ളേരാരും പറഞ്ഞിട്ടില്ല, രണ്ട് കുട്ടികളാണ്, അവരാരും പറഞ്ഞിട്ടില്ല. അവർ പറയുന്നത് എഴുതി വെച്ചേക്കുന്നത് നമ്മുടെ വിജയവസ്ഥ റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്നത് മോളിൽ നിന്ന് വിളിച്ച് ഏതാ മോളിൽ അതിനെക്കുറിച്ച് അന്വേഷണം വേണ്ടേ? ഏത് മോളിൽ നിന്ന് വിളിച്ച് പറഞ്ഞത്? അപ്പം നമ്മളെ ഇത്ര വിഷയം ഉണ്ടായിട്ട് പോലും നമ്മളെ എന്നെ ആകപ്പാടെ വിളിച്ച് പറഞ്ഞു, ഞങ്ങളെ വിളിച്ചത് 7 മണി കഴിഞ്ഞാണ്. കുറ്റിലേക്ക് ഫോണുണ്ട്, ഹോസ്പിറ്റലിൽ ഫോൺ നമ്പറുണ്ട്, അവിടെ പോലീസുകാരുണ്ട്, ഒന്നും വിളിച്ചു പറഞ്ഞില്ല. 7 മണി കഴിഞ്ഞ് ഞങ്ങളെ വിളിച്ച് പറഞ്ഞത്, അതാണ് കോളേജിലെ പ്രിൻസിപ്പളെ വിളിച്ച് പറഞ്ഞത്, നിങ്ങളുടെ മോൾക്ക് ഇങ്ങനെ വിഷയം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇതിൽ ആദ്യം വിളിച്ച് പറഞ്ഞാൽ ഇത് കുഴപ്പമൊന്നുമില്ല, ചികിത്സ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു പറഞ്ഞു നിങ്ങൾ പതുക്കെ വന്നാൽ മതി, വേറെ ആരെങ്കിലും വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന് നമ്മൾ ഓടിക്കണ്ട, വണ്ടി ഓടിക്കുകയെന്ന് വന്നാൽ പറഞ്ഞു. അപ്പോൾ പിന്നെ അത് കിംസിലേക്ക് കൊണ്ടുപോയേക്കാൻ പറഞ്ഞു. അപ്പോൾ നമുക്കറിഞ്ഞത് ദുരൂഹത വർദ്ധിക്കും. വിജയ ഹോസ്പിറ്റലിൽ തന്നെ ഈ 1 മണിക്ക് കിടന്നു കഴിയുമ്പോൾ പുതിയ വലിയ ആംബുലൻസ് വന്ന് അതിനകത്ത് അവരെല്ലാം ഗേറ്റ് കിട്ടപ്പോഴത്തേക്ക് 2-3 കൊച്ചിൻ്റെ കോളേജിൽ 2-3 ഡോക്ടർമാർ അവിടെ വന്നു. ആ ഒരു ഡോക്ടറിൻ്റെ കയ്യെ പിടിച്ച് മോള് പറയുന്നത്, ഡോക്ടർ എന്നെ രക്ഷിക്കണം, എല്ലാത്തിനൊന്നും എന്നിട്ട് പോലും അവരാരും ഒന്നും ചെയ്തില്ല. ഇതൊക്കെ സത്യമുള്ള കേസ്, അല്ല കള്ളത്തിലല്ല. അപ്പൊ അത് 2 മണിക്കൂർ 2.5 മണിക്കൂർ കഴിഞ്ഞു. അവിടുത്തെ ഒരു ആംബുലൻസില് യാതൊരു ചികിത്സയും കൊടുക്കാതെ ഈ കൂടുതലാണെന്ന് അവസരം ചെന്ന് കയറിയില്ല. 2-3 കൊച്ചിന്റെ കൂട്ടുകാരികൾ കൊണ്ടെന്നാ പറയുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോ അവരാരും ഇല്ല, ഒരാളെ ഉള്ളത്. 3 പേരുണ്ടെന്ന് പറഞ്ഞു, 3 പേരിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. ആ കുട്ടിയുടെ ഇതിനകത്ത് ഇവിടെ മൊഴിയില്ലാത്തതുണ്ട്. അതും 67 കിലോമീറ്റർ ഉള്ളത്, ഒരു വലിയ ആംബുലൻസാണ്. അവിടെ ചെല്ലാൻ വേണ്ടി 1.5 മണിക്കൂർ എടുക്കുമെന്ന് പറയുന്നത് നമ്മൾ ആർക്കും വിശ്വസിക്കും? നമ്മൾ വേറെ ആംബുലൻസായിട്ട് അന്വേഷിച്ചപ്പോഴേ പറയും മാക്സിമം പോയ 1.5 മണിക്കൂർ. അത് ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, എന്താണെന്ന് വെച്ചാൽ ശരിയല്ലെന്ന് എനിക്കറിയത്തില്ല. പബ്ലിക്കിൻ്റെ ഇത് IMA-ക്കാർ ഒരു മെഡിക്കൽ ബില്ല് പാസ്സാക്കാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടെ എൻ്റെ കൊച്ചിൻ്റെ ടെക്സാക്ടിസം ഉപയോഗിച്ചു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം 2012 ശിവകുമാർ മന്ത്രിയായിരുന്നപ്പോഴാണ് മെഡിക്കൽ ബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത്, ആശുപത്രി സംരക്ഷണ ബില്ല്. അത് കഴിഞ്ഞ് പല ഗവൺമെൻറ്റും മാറി മാറി വന്നിട്ടൊന്നും അതിനെക്കുറിച്ച് ചർച്ച ഉണ്ടായില്ല. ഇവർ പല പ്രാവശ്യം ഇവരൊക്കെ ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് പറഞ്ഞ് അതിനകത്ത് അങ്ങനെയുള്ള സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടില്ല, അത് പറ്റിയല്ല എന്ന രീതിയിൽ ഇവർ പറഞ്ഞെന്നാണ് പിന്നീട് ഞാൻ അറിഞ്ഞത്. അതിനിടയ്ക്ക് ജനുവരി മാസത്തിൽ ഈ അല്ല ഏപ്രിൽ മാസത്തിലാണെന്ന് തോന്നുന്നു, ഏപ്രിൽ മാസത്തിൽ IMA-യുടെ ഒരു വലിയ നേതാവ് പറഞ്ഞു, കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ ഒരു ഡോക്ടർ കൊല്ലപ്പെടും. 2 പേര് പറഞ്ഞു, ഒരാളുടെ പേര് ഞാൻ പേരായിട്ട് പറഞ്ഞത് ശരിയല്ലാത്തതുകൊണ്ട്, ശരിയല്ലാതെ പോകുമ്പോൾ നമ്മുടെ ഇതിൻ്റെ യൂട്യൂബിലൊക്കെ ഉണ്ടായിരുന്നതാണ്, നിങ്ങളത് സെർച്ച് ചെയ്താൽ മനസ്സിലാകും. അങ്ങനെ ഒരു സംഗതി ഉണ്ടായപ്പോൾ അത് അങ്ങനെ ഒരു പറഞ്ഞ അദ്ദേഹം ഒരു ജ്യോതിഷരോ അല്ലെങ്കിൽ മറ്റേ കക്ഷികളൊന്നും അല്ല, അതെങ്ങനെ അത് ഒന്നുമില്ലാതെ എന്തെങ്കിലും പറയൂ. നമ്മുടെ കൊച്ചിന് അങ്ങനെ ഒരു സംഗതി ഉണ്ടപ്പോൾ കൊച്ചിന് ഒരു അവസരം കിട്ടിയപ്പോൾ അപ്പം അതുകൊണ്ട് ഡിലേ ആകാറുണ്ട്, അതൊരു കാരണമായിട്ട് ഞങ്ങൾ സംശയിക്കുന്നു. കൊച്ചിനെ അവിടെ എത്തിക്കാനുണ്ട്, ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു സംഗതിയിൽ മെഡിക്കൽ ബില്ല് പാസ്സാക്കാണ്. അപ്പം മോള് 10 മരിക്കുന്നു ബുധനാഴ്ച, അടുത്ത ബുധനാഴ്ച 17 മെഡിക്കൽ ബില്ല് ക്യാബിനറ്റ് പാസ്സാക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന്, ഇങ്ങനെ വിഷയം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു, അത്ര എനിക്കറിയാവുള്ളൂ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.